നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം വഴിതിരിച്ചു വിട്ടതിനും താൽക്കാലികമായി പിടിച്ചിട്ടതിനും കാരണം അവിടെയുള്ള ആരോ പറത്തിയ ഒരു പട്ടമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആരോ പറത്തിയ പട്ടത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് 6 വിമാനങ്ങളാണ് വഴിതിരിച്ചു വിട്ടത്. താൽക്കാലികമായി പിടിച്ചിട്ടതിന് കാരണവും ഇതുതന്നെയാണ്. ഇതിനു പുറമെ വ്യോമയാന പരിശീലന കേന്ദ്രത്തിലെ പരിശീലന പറക്കലും മുടങ്ങി. 2 മണിക്കൂർ പറന്നു നടന്ന പട്ടം താനെ താഴെ വീണതിനു ശേഷമാണ് വിമാനത്താവളത്തിൽ വിമാനങ്ങൾ താഴെ ഇറക്കിയത്. വിമാനത്താവളത്തിന്റെ പരിധിയിൽ ചുറ്റിക്കറങ്ങിയ വിമാനങ്ങൾ പിന്നീട് ഓൾ സയൻസ് ഭാഗത്തെ റൺവേയിലൂടെ ഇറക്കി. പിടിച്ചിട്ട വിമാനങ്ങൾ രാത്രിയോടെ അതാത് സ്ഥലത്തേക്ക് പറന്നു. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. പൊന്നറപാലത്തിനടുത്തുള്ള റൺവേയ്ക്ക് വള്ളക്കടവ് സുലൈമാൻ തെരുവിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് 200 അടി ഉയരത്തിലായി പട്ടം പറന്നത്. എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി. ഇറങ്ങാനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാരോട് വിമാനത്താവള പരിധിയിൽ ചുറ്റിക്കറങ്ങുന്നതിനുള്ള ഗോ എറൌണ്ട് സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും നൽകി. പുറപ്പെടാനൊരുങ്ങിയ വിമാനങ്ങൾ തൽക്കാലം പാർക്കിംഗ് ബേയിൽ നിർത്തിയിടുവാനും നിർദ്ദേശം നൽകി. 4:20 മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ്, തൊട്ടു പിന്നാലെ ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ, ഡൽഹിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ, ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഇൻഡിഗോ എന്നീ വിമാനങ്ങളാണ് ചുറ്റിക്കറങ്ങാൻ നിർദ്ദേശം നൽകിയത്. വൈകിട്ടോടുകൂടി ഹൈദരാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടിയിരുന്നു. ഇൻഡിഗോ എന്നീ വിമാനങ്ങളാണ് പിടിച്ചിട്ടത്. വിമാനത്താവള അധികൃതർ അറിയിച്ചത് പ്രകാരം സമീപ പ്രദേശങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പട്ടം പറത്തിയവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പട്ടം കൊണ്ട് 200-ൽ പരം ആളുകൾക്കാണ്, യാത്രക്കാർക്കാണ് വലിയ തലവേദനയായി മാറിയത്. ഒരുപക്ഷെ അതൊരു പട്ടമല്ലേ, അതൊരു നിസ്സാര കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് വിമാനം അടിയന്തരമായി താഴെ ഇറക്കുകയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ തന്നെ താഴെ ഇറക്കുകയോ ചെയ്തിരുന്നെങ്കിൽ വൻ അപകടം ഉണ്ടായേനെ. എന്തായാലും ഇത്തരം ഈ പരിസരത്തും ഇത്തരം ഈ വിമാനത്താവളത്തിന്റെ ചുറ്റളവിലും ഇങ്ങനെ പട്ടം പറത്തരുത് അല്ലെങ്കിൽ എന്നൊരു നിർദ്ദേശം അടക്കമുള്ളവയുണ്ട്. എന്തായാലും 200 അടി ഉയരത്തിലാണ് പട്ടം പറന്നത്. നമുക്കറിയാം വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ശംഖുമുഖത്തിന് സൈഡ് ാണ്, അതായത് കടൽ തീരത്തിനോട് ചേർന്നാണ്. കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പട്ടമൊക്കെ തന്നെ പറന്ന് ദിശ തെറ്റി പോകാനുള്ള സാധ്യതയും ഒക്കെ തന്നെ പറന്ന് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് സ്വയമേവ ഒന്ന് താഴേക്ക് ഇറങ്ങാൻ സമയവും എടുക്കും. അതുകൊണ്ട് 4 മണിക്കൂറാണ് ഇങ്ങനെ വിമാനത്താവളത്തിലെ വിമാനങ്ങൾ പറന്ന് നടന്നത്. എന്തായാലും അതൊരു അത്ഭുതകരമായ സംഭവം തന്നെയാണ്. ഇനി ഇത്തരത്തിൽ ഈ പട്ടം പറത്തിയ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ആരാണെന്ന് മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ ഇനി ആരെയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാർത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും അവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വിനോദത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക്, മറ്റുള്ള നിരവധി ആളുകളെ അത് പൂർണ്ണമായും ബുദ്ധിമുട്ടിലാക്കി എന്ന ഒരു വാസ്തവം തന്നെയാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു വിനോദത്തിന് വേണ്ടി ചെയ്താണ് ഒരു പട്ടം പറത്തിയത് കൊണ്ട് ആർക്കെന്ത് ദോഷം എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ പോലും, ഇന്ത്യയിൽ അല്ലെങ്കിൽ പോലും പലയിടങ്ങളിലും ഈ പട്ടത്തിന്റെ വയറ്, പട്ടത്തിന്റെ നൂല് കാരണം കഴുത്തിൽ കുടുങ്ങി മരിച്ച എത്രയോ എത്രയോ കേസുകൾ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ പട്ടം പറന്നത് കാരണമാണ് ഈ വിമാനവും റദ്ദാക്കാനുള്ള സാഹചര്യങ്ങൾ, വൈകി പോകാനുള്ള സാഹചര്യങ്ങൾ, വൈകി താഴെ ഇറക്കാനുള്ള സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കുക.